ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കലക്കാച്ചി ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് സവാള വേണം, പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം, പിന്നെ ഈ സൈഡിൽ ഞാൻ എഴുതി കാണിക്കുകയും ചെയ്യാവേ. ഇനി നമുക്ക് വേണ്ടത് ഗരം മസാലകളാണ്, ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ നമുക്ക് പൊടി ഐറ്റംസ് വേണം. പൊടി ഐറ്റംസിൽ നമുക്ക് മല്ലിപ്പൊടി വേണം, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം, 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി വേണം, ഗരം മസാല 1/2 ടേബിൾ സ്പൂണ്, പിന്നെ വേണ്ടത് ചിക്കൻ മസാലയാണ്, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ വേണം, പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. ഇതിനകത്തോട്ട് ഞാൻ ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, കാരണം പൊടികൾ ഡയറക്റ്റ് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചൊന്ന് ചാലിച്ചെടുക്കുന്നത്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇതിപ്പോൾ 1/2 കിലോ ചിക്കൻ ഉണ്ട്. ഞാൻ ഇതിനകത്തോട്ട് മഞ്ഞപ്പൊടിയും കുരുമുളകും ഉപ്പും ഇട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത്. ഒരു ഇരുമ്പ് ചട്ടിക്കകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനകത്തോട്ട് ഞാൻ ഗരം മസാല കൂട്ടിയിട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്, വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് ചതച്ചെടുത്തതാണ്. അതിനുശേഷം ഇതിനകത്തോട്ട് സ്വല്പം ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ടും ഒരു ലേശം ഉപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിന് കൊഴുപ്പ് കിട്ടാനായിട്ട് നമ്മളൊരു അരപ്പ് ചേർക്കുന്നുണ്ട്. അതിനായിട്ട് പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുരുമുളക്, തേങ്ങാപ്പീര് ഇത്രയാണ് വേണ്ടത്. ഇതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. ഒരു ലേശം വെള്ളം മതിയാവും, അത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സവാള ഒന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് അതിനകത്തോട്ട് ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം, കാരണം മസാല ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടാണ്. എണ്ണ ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലേ. ഇതിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്കത് സവാളയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയും മസാലയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാ മസാല ചാലിച്ച പാത്രമാണ്, അതിനകത്തോട് ഞാൻ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ അരപ്പരയ്ക്കാനും സ്വല്പം വെള്ളം ചേർത്തിട്ടുണ്ട്, മസാല ചാലിക്കാനും സ്വല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനെല്ലാം ചെറു ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അത്രയും വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഉപ്പിടുന്ന സമയത്ത് ഇതൊക്കെ നോക്കിയിട്ട് ഇടാൻ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി വെച്ചതിന് ശേഷം ഒരു അടപ്പ് കൊണ്ട് നന്നായിട്ട് അടച്ചു വെച്ച് ചെറു തീയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പീരയുടെ അരപ്പൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു കൊഴുപ്പും കൂടെ നമുക്കിതിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അക്കൂട്ടത്തിൽ വേണമെങ്കിൽ കാഷ്നട്ട് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്താൽ മതിയാവും. പിന്നെ തേങ്ങാപ്പാല് വേണ്ടവർക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ. ബൈ.